കേരളത്തിൽ ഒഴിവുവന്ന രാജ്യസഭാ സീറ്റുകളിൽ കോൺഗ്രസിന് ജയിക്കാവുന്ന ഏക സീറ്റിൽ ഇനി താൻ മത്സരിക്കാനില്ല എന്ന് മുതിർന്ന നേതാവ് എ കെ ആന്റണി പറഞ്ഞതോടെ ആ സീറ്റ് മോഹിച്ച് കോൺഗ്രസുകാരുടെ വലിയ ഇടിയാണ്. 50-ലധികം പേരാണ് തനിക്ക് ആ സീറ്റ് കിട്ടുമെന്ന മോഹവുമായി കെ പി സി സിയുടെ മുന്നിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ആ 50 പേരിൽ നിന്ന് ഒരു ചുരുക്കപ്പട്ടിക എങ്ങനെയൊക്കെ തലകുത്തി നിന്ന് തയ്യാറാക്കിയാലും ഒരു 10-15 പേരെയെങ്കിലും ആ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടി വരുമെന്നുള്ള ധർമ്മസങ്കടത്തിലാണ് സംസ്ഥാന നേതൃത്വം. ഇനിയിപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയോ നേതാക്കളുടെ മുതിർന്ന നേതാക്കളുടെ ഒരു യോഗമോ ഒക്കെ വിളിച്ച് ഒരു ചുരുക്കപ്പട്ടിക തയ്യാറാക്കാമെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയകാര്യ സമിതിയിലും ഈ ഉന്നത നേതാക്കളുടെ യോഗത്തിലുമൊക്കെ പങ്കെടുക്കേണ്ടുന്ന ആളുകൾ തന്നെയാണ് ഈ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും എന്നുള്ളത് കൊണ്ട് അങ്ങനെ വന്നാലും ചുരുക്കപ്പട്ടിക 15-ൽ കുറയാത്ത ആളുകളെ ഉൾപ്പെടുത്തിയേ തയ്യാറാക്കാനാകൂ എന്നുള്ള ധർമ്മസങ്കടം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് സമിതിയോ കെ പി സി സിയുടെ എക്സിക്യൂട്ടീവോ ഒന്നും തീരുമാനിക്കാതെ നേരെ ഹൈക്കമാൻഡ് തന്നെ ആരെയെങ്കിലും ഒരാളെ കറക്കിക്കുത്തി എടുത്തോട്ടെ എന്നുള്ള നിലപാടാണ് കെ പി സി സി നേതൃത്വം സ്വീകരിക്കുന്നത്. ഇപ്പോൾ കെ വി തോമസിനെ പോലെയുള്ള ആളുകളാണെങ്കിൽ ഇതിനകം ഡൽഹിയിൽ ഒരു റൗണ്ട് സന്ദർശനം നടത്തിക്കഴിഞ്ഞു. ഒരുപാട് പേർ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള ആളുകൾ, ഒരു മുതിർന്ന നേതാവായ എ കെ ആന്റണി മാറുമ്പോൾ അതൊരു മുതിർന്ന നേതാവിന് തന്നെ നൽകി ആ പാരമ്പര്യം കോൺഗ്രസ് കാത്തു സൂക്ഷിക്കണമെന്നുള്ള അവകാശവാദവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. വനിതകളെയും യുവാക്കളെയും ഒക്കെ പരിഗണിക്കണം എന്നുള്ള ആവശ്യം മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ പതിവ് പോലെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അവരും ഒരു വലിയ പട്ടിക നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് ഒരു എത്തിമ്പിടിയുമില്ല. ഇവിടെ ഇപ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളാണ്. അതിനിടയിലാണ് ഊരാക്കുടുക്കു പോലെ എ കെ ആന്റണി ഞാൻ ഇനി മത്സരിക്കാനില്ല എന്നങ്ങ് പ്രഖ്യാപിച്ചത്. എല്ലാവരും കരുതിയിരുന്നത് അദ്ദേഹം എന്തായാലും മത്സരിക്കാനില്ല എന്ന് പറയില്ല എന്ന് തന്നെയായിരുന്നു. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. എ കെ ആന്റണി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഡൽഹിയിൽ ഉണ്ടാകണം എന്നുള്ള ഒരു കടുംപിടുത്തം ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ആന്റണിക്ക് ചിലപ്പോൾ വീണ്ടും മത്സരിക്കാനുള്ള തീരുമാനം പറയേണ്ടി വരും. ഇനി ഒരുപക്ഷെ എ കെ ആന്റണിയെപ്പോലെ ബുദ്ധിമാനായ ഒരു രാഷ്ട്രീയക്കാരൻ ഞാൻ ഇല്ല എന്ന് ആദ്യം പറയുകയും അല്ല അങ്ങ് വേണം എന്ന് പാർട്ടി പറയുകയും ചെയ്യുന്നത് കാത്താണോ അത്തരമൊരു പ്രഖ്യാപനം മുൻകൂട്ടി നടത്തിയത് എന്ന് സംശയമുള്ളവരും ഇല്ലാതില്ല. അപ്പോൾ ആന്റണി ഇനി മാറി നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ആത്മാർത്ഥമായി ആന്റണിക്ക് പകരക്കാരൻ ആര് എന്നുള്ള ചോദ്യത്തിന് അത്ര പെട്ടെന്ന് കേരളത്തിലെ കോൺഗ്രസിന് ഉത്തരം നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. 50-ലേറെ പേർ തങ്ങളെ പരിഗണിക്കൂ എന്നുള്ള നിലപാടുകളുമായി നിൽക്കുന്നു. കാരണം പാർട്ടി ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വട്ടം കൂടി പരാജയപ്പെടുകയും പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയും ഒക്കെ ചെയ്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ എവിടെയെങ്കിലും ഒരിടം ഞങ്ങൾക്ക് വേണം എന്നുള്ള ആവശ്യവുമായി കെ പി സി സി നേതൃത്വത്തിന് മുന്നിലും ഹൈക്കമാൻഡിന് മുന്നിലുമൊക്കെ തേരാപ്പാര ഓടി നടക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ആ അത്രയും പേരിൽ നിന്ന് ഒരു ചുരുക്കപ്പട്ടികയെങ്കിലും തയ്യാറാക്കാൻ കെ പി സി സിക്ക് സാധിച്ചാൽ, അതൊരു 3-4 പേരുടെ ചുരുക്കപ്പട്ടികയാണെങ്കിൽ അത് കെ പി സി സിയുടെ അത്ഭുതകരമായ പ്രവൃത്തികളിലൊന്നായി അടയാളപ്പെടുത്താൻ സാധിക്കും.